ഹായ് ഓൾ, എല്ലാവർക്കും പോപ്പ് നോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയ, അതായത് വിദ്യാഭ്യാസ വകുപ്പ് SSLC+2 വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഊന്നൽ നൽകി പഠിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഫോക്കസ് പോയിന്റുകളെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് വാർത്തകളുണ്ട്. ആ വാർത്തകളുടെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. SSLC+2 പരീക്ഷകളുടെ റിവിഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, ഈ പ്രചരണങ്ങളുടെ, ഈ വാർത്തകളുടെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുക. നിലവിൽ നമ്മുടെ ഇടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന, അത് വാട്സപ്പ് വഴി ആയിക്കോട്ടെ മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴി ആയിക്കോട്ടെ, പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഫോക്കസ് ഏരിയയിൽ നിന്നും വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചും മാർക്കിനെക്കുറിച്ചുമാണ്. അതായത് 80 മാർക്ക്, SSLC 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 160 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുമെന്നും അതിൽ തന്നെ 120 മാർക്കും ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും എന്ന ഒരു പ്രചരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം കണ്ടിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലൊക്കെ കാണാറുണ്ട്. അതേപോലെ 40 മാർക്ക് പരീക്ഷയാണ്, 80 മാർക്കിൻ്റെ ചോദ്യം വരും, 60 മാർക്കും ഫോക്കസ് പോയിന്റിൽ നിന്നായിരിക്കും. പ്ലസ് ടുവിനാണെങ്കിൽ 60 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 120 മാർക്കിൻ്റെ ചോദ്യം, അതിൽ 90 ഫോക്കസ് പോയിന്റ്. ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. മാത്രവുമല്ല, ചോയ്സ് കുട്ടികൾ 80 മാർക്കിലധികം, അതായത് ആ പരീക്ഷയ്ക്ക് ടോട്ടൽ ഫുൾ മാർക്ക് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ 80 പരീക്ഷയാണ്, 80, 40, 40, അതിലധികം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഫുൾ മാർക്കിലേക്ക് ആ മാർക്ക് ക്രമീകരിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ നമ്മൾ കേട്ട് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ ഏതായാലും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. സർക്കാരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എവിടെയും ഔദ്യോഗികമായിട്ട് ഇങ്ങനെയൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരിക്കാം, ഒരു പക്ഷേ ഇത് യാഥാർത്ഥ്യവുമായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ സർക്കാർ അത്തരത്തിലൊരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ പ്രചരണത്തെക്കുറിച്ച്, രണ്ടാമതായിട്ട് വലിയ തോതിലുള്ള ഒരു പ്രചരണം, ഫോക്കസ് ഏരിയയിലുള്ള പാഠഭാഗങ്ങൾ പഠിച്ചാൽ പാസ് മാർക്ക് മാത്രമേ കിട്ടൂ, ബാക്കിയുള്ള മാർക്കുകൾ കിട്ടണമെങ്കിൽ മറ്റു പാഠഭാഗങ്ങൾ പഠിക്കണം എന്ന് ഒരുപാട് എന്താ പറയുക, വലിയ രീതിയിലുള്ള പ്രചരണം കുട്ടികളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. കുറേ കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട് സംശയം ചോദിച്ചിട്ടുണ്ട്. അതും തെറ്റാണ്. അങ്ങനെയും ഒരു തീരുമാനം സർക്കാർ എവിടെയും പറഞ്ഞിട്ടുമില്ല, എടുത്തിട്ടുമില്ല. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള പാഠഭാഗങ്ങൾ പഠിച്ചാൽ 80% മാർക്കിനുള്ള ചോദ്യങ്ങൾ കിട്ടും. അതായത് ഒരു കുട്ടിക്ക് ഒരു B+ അല്ലെങ്കിൽ A വരെയൊക്കെ സ്കോർ ചെയ്യാനുള്ളത് കിട്ടും. A+ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുറത്തുള്ള പാഠഭാഗങ്ങൾ പഠിച്ചാൽ മാത്രമേ സാധിക്കൂ. അങ്ങനെയും ഒരു പ്രചരണമുണ്ട്. അതും തെറ്റാണ്. ഇത്തരത്തിലുള്ള ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. കുറഞ്ഞ പക്ഷം അങ്ങനെ പറയാം, സർക്കാർ എന്ത് തീരുമാനം എടുത്തു എന്ന് നമുക്കറിയില്ല. പൊതുജനങ്ങളിലേക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്കോ അധ്യാപകരിലേക്കോ സ്കൂളുകളിലേക്കോ അത്തരം ഒരു തീരുമാനവും സർക്കാർ പറഞ്ഞിട്ടില്ല, അത്തരം ഒരു സൂചനയും സർക്കാർ തന്നിട്ടില്ല. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഫോക്കസ് പോയിന്റുമായി ബന്ധപ്പെട്ട് സർക്കാർ പറഞ്ഞിരുന്ന കാര്യം? ഇതുമായി സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്ര മാത്രമാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി രക്ഷിതാക്കൾക്ക്, കുട്ടികൾക്കും, അധ്യാപകർക്കും വേണ്ടി ഫേസ്ബുക്കിലൂടെ ചില വീഡിയോകൾ പബ്ലിഷ് ചെയ്തിരുന്നു. അത് അദ്ദേഹം പറയുന്നത്, ഈ ഫോക്കസ് പോയിന്റുകൾ നല്ലവണ്ണം പഠിക്കുക, ഈ ഫോക്കസ് പോയിന്റുകൾ അടിസ്ഥാനമായിട്ടായിരിക്കും പരീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം നമുക്ക് തന്നെ മനസ്സിലാക്കാം, ഫോക്കസ് പോയിന്റ് ഏരിയകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഫുൾ മാർക്കിന് വേണ്ട ചോദ്യങ്ങൾ ഫോക്കസ് പോയിന്റിൽ നിന്ന് തന്നെ ഉണ്ടാവും. എന്നാൽ അതിനർത്ഥം പുറത്തുള്ള ചോദ്യം വരില്ല എന്നല്ല. പക്ഷേ ചോയ്സുകളുള്ളത് കൊണ്ട് ഫോക്കസ് പോയിന്റിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉത്തരം എഴുതിയാലും കുട്ടിക്ക് ഫുൾ മാർക്ക് എന്ന രീതി ആണ് എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അല്ലാതെ ഇത്ര മാർക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പിന്നെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കുറച്ചുകൂടി വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യം, 10 ചോദ്യങ്ങളുണ്ടെങ്കിൽ 5 ചോദ്യങ്ങൾ ഫോക്കസ് പോയിന്റ് ഉറപ്പാണ് ചോയ്സ്. അതായത് 5 ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ 10 ചോദ്യം വരും, അതിൽ 5 എണ്ണവും ഫോക്കസ് പോയിന്റ് ഉറപ്പാണ്, ബാക്കി 5 എണ്ണം ഫോക്കസ് പോയിന്റ് പുറത്തുനിന്ന് വരുന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അല്പം കൂടി വിശ്വസനീയമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ കൊണ്ടുള്ള പ്രശ്നം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഫോക്കസ് പോയിന്റ് പഠിച്ചാൽ പാസ് മാർക്ക് മാത്രമേ കിട്ടൂ എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും ഡെസ്പെറേറ്റ് ആയിട്ട് മറ്റെല്ലാ പാഠങ്ങളും ഇരുന്ന് സമയമെടുത്ത് പഠിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന, അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കാം പലരും പറയുന്നത് കുട്ടികൾ എല്ലാ പാഠങ്ങളും പഠിച്ചോട്ടെ, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 2 മാസത്തിൽ ചോദ്യങ്ങൾ കുറച്ചേ വരൂ എന്ന് ഉറപ്പുള്ളൊരു ഭാഗത്തിനും കൂടി കുട്ടികൾ ആവശ്യമായിട്ട് സമയം ചിലവഴിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോക്കസ് പോയിന്റ് പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് പകരം ഫോക്കസ് പോയിന്റും എല്ലാം കൂടി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സമയനഷ്ടം, അധ്വാന നഷ്ടം എല്ലാം വരുന്നുണ്ട്. അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, 80% കിട്ടൂ, ബാക്കി 20% A+ എത്തണമെങ്കിൽ ഈ ഫോക്കസ് പോയിന്റ് പുറത്തുനിന്ന് പഠിക്കണമെന്ന് പറയുമ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ്. ഈ A+ സാധ്യതയുള്ള കുട്ടികൾ, അത് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ബാക്കി എല്ലാ പാഠങ്ങളും ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പഠിക്കുന്നത് നല്ലത് തന്നെയാണ് പുറത്തുള്ള പാഠങ്ങൾ, പക്ഷേ പ്രശ്നം എന്താണ്?
ഫോക്കസ് ഏരിയക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സമയത്ത് എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഫോക്കസ് പോയിന്റ് പൂർണ്ണമായിട്ട് പഠിച്ച ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഇനി ആദ്യം ഞാൻ പറഞ്ഞ പ്രചരണം ഈ എന്താ പറയുക, 40 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും, അതിൽ 60 ഫോക്കസ് പോയിന്റ് ആവും, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇത്രയും നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുമ്പോൾ കുട്ടികൾ ഇത് വളരെ സിമ്പിളാണ് എന്ന് തോന്നും. അത്ര സിമ്പിളും അല്ല എന്ന് മനസ്സിലാക്കുക. ഫോക്കസ് പോയിന്റ് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഫോക്കസ് പോയിന്റ് ഒന്നും വിടാതെ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ഫുൾ മാർക്കിലെത്താൻ കഴിയൂ. ഫോക്കസ് പോയിന്റ് പിന്നെ ഒന്നും നിങ്ങൾ വിടാൻ പാടില്ല. അവിടെ പിന്നെ ഒന്ന് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അപ്പോൾ ഫോക്കസ് പോയിന്റ് പഠിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും നിങ്ങൾ പഠിക്കണം. അത്ര ഈസിയാണെന്നും അത്ര ബുദ്ധിമുട്ടാണെന്നും കരുതരുത്. ഒരുപാട് ഈസിയും ആവില്ല, വലിയ ബുദ്ധിമുട്ടിലേക്കും പോവില്ല, മിക്സ് ആയിരിക്കും. ഫോക്കസ് പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ശക്തമായ സൂചനകൾ. കാരണം മന്ത്രിയുടെ ഒരു വീഡിയോയിൽ അത് പറയുന്നുണ്ട്. ഏകദേശം അതേപോലെ അല്ലെങ്കിലും ഇതിനെ ബേസ് ചെയ്താണ് പരീക്ഷ എന്ന് പറയുന്നത്. അതേപോലെ ഒരു സ്വകാര്യ അധ്യാപകരുടെ ഒരു സംഘടനയ്ക്ക്, അധ്യാപകരാണോ അധ്യാപകരുടെ സ്ഥാപനങ്ങളുടെ സംഘടനയാണോ എന്നറിയില്ല, അവർക്ക് നമ്മുടെ SERT ഡയറക്ടർ അവരോട് പറഞ്ഞതായിട്ടും കാണുന്നത് ഇത് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും എന്ന രീതിയിൽ തന്നെയാണ്. അതേപോലെ ഈ ഡയറ്റ് പോലെയുള്ള വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഏജൻസിയിലെ ചില ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളോട് സംവദിച്ചതും ഈ രീതിയിൽ തന്നെയാണ് എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഫോക്കസ് പോയിന്റ് പൂർണ്ണമായിട്ടും പഠിക്കുക, അതിനുശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ബാക്കി പഠിക്കേണ്ട എന്നല്ല, ഫോക്കസ് പോയിന്റ് പൂർണ്ണമായിട്ട് പഠിച്ച ശേഷം മാത്രമേ മറ്റൊന്നിലേക്ക് പോകേണ്ടതുള്ളൂ. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ടും ആവശ്യത്തിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.